ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തർപ്രദേശിലെ അലഹബാദ്. നെഹ്റു ജനിച്ച വർഷം ഏത്? 1889 നവംബർ 14. നെഹ്റുവിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് മോത്തിലാൽ നെഹ്റു, മാതാവ് സ്വരൂപ് റാണി. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ സഹോദരിമാർ ആരെല്ലാം? വിജയലക്ഷ്മി, പണ്ഡിറ്റ് കൃഷ്ണ, ഹരി സിംഗ്. ജവഹർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? രത്നം. നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആധുനിക ഇന്ത്യയുടെ ശില്പി. നെഹ്റുവിൻ്റെ പത്നിയുടെ പേര്? കമല കൗൾ. നെഹ്റുവിൻ്റെ ഏക മകൾ ആര്? ഇന്ദിരാ പ്രിയദർശിനി എന്ന ഇന്ദിരാഗാന്ധി. നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്? ആത്മകഥ, ആൻ ഓട്ടോബയോഗ്രഫി. ജയിലിൽ വെച്ച് നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. നെഹ്റുവിൻ്റെ കുടുംബ വീടിൻ്റെ പേര്? ആനന്ദഭവൻ. നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. ഗാന്ധിജിയെ നെഹ്റു കണ്ടുമുട്ടിയത് എന്നാണ് 1916 ലക്നൗ സമ്മേളനത്തിൽ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയതായി ജവഹർലാൽ നെഹ്റു. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? 1912 ബന്ദിപ്പൂർ സമ്മേളനം. നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് എന്ന്? 1947 ആഗസ്റ്റ് 15. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് നെഹ്റു. 1947 മുതൽ 1964 വരെ 17 വർഷം. നെഹ്റു കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1929 ലാഹോർ സമ്മേളനം. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് എന്ന്? 1955 ജൂലൈ 15. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവെച്ചത് ഏത് ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ്? ചൌ ഇൻ ലായ്. നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനം? മണിപ്പൂർ. 1930 നെഹ്റു ആരംഭിച്ച പത്രമേട്? നാഷണൽ ഹൊറാൾഡ്.